നമ്മളിന്ന് പറയാൻ പോകുന്നത് വേറൊന്നല്ല, നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ഒരു പുതിയ പോർച്ചുഗീസ് താരത്തെ സൈൻ ചെയ്തു എന്നുള്ള ഒരു ന്യൂസാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഫാൻസ് ഒരുപാട് പേര് പറഞ്ഞു റാഫേൽ ലോപ്പസ് കളി അത്ര പോരാ, അത്ര മെച്ചമല്ല, നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ അങ്ങനെയുള്ള ഒരു പ്ലെയർ തന്നെയാണ് റാഫേൽ ലോപ്പസ്. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഈ റാഫേൽ ലോപ്പസ് എന്ന് പറയുന്ന പ്ലെയർ ബ്ലാസ്റ്റേഴ്സിലേക്കാണ് വരുന്നത്, അത് ആരെ കയ്യിലേക്കാണെന്നുള്ളതും കൂടി ആലോചിച്ചു നോക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ എനിക്കൊറ്റ കാര്യം പറയാനുള്ളത്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ വോയിസിൻ്റെ പ്രശ്നം ഉണ്ടാവും, അതൊക്കെ ഒന്ന് നിങ്ങൾ ക്ഷമിക്കുക. അപ്പം ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഞാൻ വോയിസിൻ്റെ പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇത് ഞാൻ നേരെയല്ല മൈക്ക് വെച്ചിട്ടല്ല ചെയ്യണത്. അപ്പോൾ നമുക്ക് എന്തായാലും പറയാം. അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ ഒരു പ്ലെയറെന്ന് പറയുന്നത് റാഫേൽ ലോപ്പസ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ആദ്യം നിയന്ത്രിക്കുക, നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിംഗ് മിഡറും നമ്മുടെയൊക്കെ ഒരു നമ്മളൊക്കെ നല്ലൊരു പ്ലെയർ ആയിട്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് കാണുന്ന അഡ്രിയൻ ലൂണയും. അപ്പോൾ ഈ അഡ്രിയൻ ലൂണ എന്ന് പറയുന്ന പ്ലെയർ അദ്ദേഹത്തിൻ്റെ മുൻ ക്ലബ്ബ് കളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ചാൻസസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചാൻസസ് വളരെ കുറവായിരുന്നു. അദ്ദേഹത്തിന് ഇറങ്ങാനുള്ള ചാൻസസ് അത്ര അദ്ദേഹത്തിന് പെർഫോമൻസ് ചെയ്യാൻ കിട്ടിയില്ല, അവസരം കിട്ടിയിട്ടില്ല. പക്ഷേ അദ്ദേഹം ഇവാൻ മുക്കുമനോവിച്ചിൻ്റെ ഒരു കയ്യിലിട്ടിയപ്പോൾ ഇവാൻ മുക്കുമനോവിച്ച് ആളെ സെറ്റാക്കി, ആളെ മാരക കളിയാക്കി എന്ന് തന്നെ പറയാം. കാരണം ഒരു അറ്റാക്കിംഗ് മിഡർ എങ്ങനെ കളിക്കണം എന്നുള്ളത് ഇവാൻ മുക്കുമനോവിച്ച് പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഇതെന്നൊക്കെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ CF വരുന്നുണ്ടല്ലോ, അപ്പോൾ അദ്ദേഹം കളിക്കില്ല എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് ഒറ്റന്നേ പറയാനുള്ളൂ, അത് അദ്ദേഹത്തിൻ്റെ ആ ക്ലബ്ബിലായിരുന്ന സമയത്താണ് ലൂണയും അതേപോലെയുള്ള ഒരു പ്ലെയറായിരുന്നു നമ്മുടെ ഇവാൻ മുക്കുമനോവിച്ചിൻ്റെ കയ്യിൽ കിട്ടിയ അത്യാവശ്യം ഫിനിഷിംഗ് ഉള്ള ഒരാളാണെങ്കിൽ ആൾ സെറ്റാവും തന്നെ പറയും ഞാൻ. കാരണം എനിക്ക് ഒന്നാമത്തെ കാര്യം സഹൽ, ലൂണ എന്നീ പ്ലെയേഴ്സിൻ്റെ കാര്യങ്ങൾ കണ്ടിട്ടാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായത് കോച്ച് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഇപ്പോൾ ഉണ്ട്, പേടിക്കാനൊന്നുമില്ല. നമ്മുടെ ഇവാൻ മുക്കുമനോവിച്ചുള്ളിടത്തോളം ഏത് പ്ലെയറിനെ സൈൻ ചെയ്താലും ആ പ്ലെയേഴ്സിനെ സെറ്റാക്കി എടുക്കാനുള്ള ചുമതല അദ്ദേഹം ഏറ്റിട്ടുമുണ്ട്, അദ്ദേഹം സെറ്റാക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ അതിൽ ഒരു കാര്യം, നിങ്ങൾ ഇപ്പം തന്നെ ഒരു പ്ലെയറിനെ നമ്മൾ കാഴ്ചപ്പാടിലൂടെ തരം താത്താൻ പറ്റില്ല, നമ്മൾ ആ പ്ലെയർ എത്തി ആ പ്ലെയറിൻ്റെ സെറ്റാവണം തന്നെയാണ് നമുക്കും ആഗ്രഹം. അപ്പോൾ ഇവാൻ സെറ്റാക്കും തന്നെ നമുക്ക് കരുതാം, നല്ല സെറ്റാക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം ഗൈസ്, ബൈ.